തെലങ്കാനയിലെ ഒരു വാർത്തയിലേക്ക്. തെലങ്കാനയുടെ രാഷ്ട്രീയ ദിശാസൂചിയാകുമെന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് അവിടെ നടക്കാൻ പോവുകയാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പ് മുനുഗോഡെ മണ്ഡലത്തിലാണ്, അത് നാളെയാണ്. സംസ്ഥാനത്തെ ചൂടുറപ്പിക്കാൻ അതിതീവ്ര പരിശ്രമം നടത്തുന്ന ബി ജെ പി വൻ പ്രചാരണം നടത്തുന്നുണ്ട്. പക്ഷേ എങ്ങനെയും ബി ജെ പിയെ പ്രതിരോധിക്കുക എന്നതാണ് ടി ആർ എസ് നേതൃത്വം അവിടെ ക്യാമ്പ് ചെയ്യുന്നത്. അതേസമയം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച രാജഗോപാൽ റെഡ്ഡിയാണ് ബി ജെ പിക്കായി മത്സരിക്കുന്നതെന്നൊക്കെ പ്രത്യേകതയാണ്. കെ ബി ശ്രീധരൻ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, നമുക്കറിയാം ബി ജെ പി അടുത്തതായി ഏറ്റവും പ്രധാനമായിട്ട് ലക്ഷ്യം വയ്ക്കുന്ന ഒരു സ്ഥലമാണ്. ടി ആർ എസിനെ എങ്ങനെയും മറികടക്കുക, ടി ആർ എസ് ഇപ്പോൾ ദേശീയ പാർട്ടിയായി, എങ്ങനെയും മറികടക്കുക എന്ന ലക്ഷ്യത്തോടെ വലിയ പ്രചാരണ പരിപാടികളുണ്ട്. എന്ത് കോൺഗ്രസിൻ്റെ ഒരു സാന്നിധ്യം അവിടെ കാര്യമാത്ര പ്രസക്തമായിട്ടുണ്ടോ? എന്ത് സൂചനയാണ് നാളെ ഈ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ആളുകളുടെ ഒരു പ്രതികരണങ്ങളിൽ നിന്നൊക്കെ ശ്രീധരന് മനസ്സിലാവുന്നത്? ദിവീഷ്, ഈ സൗത്ത് ഇന്ത്യ പിടിക്കാനുള്ള ഒരു വാതിലായാണ് തെലങ്കാനയെ ബി ജെ പി കാണുന്നത്. അതിൻ്റെ ഭാഗമായാണ് ബി ജെ പിയുടെ ദേശീയ നിർവാഹ സമിതി ഹൈദരാബാദിൽ മറ്റും ചേർന്നത്. ആ കൗൺസിലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ തെലങ്കാന ഭരണം പിടിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം തമിഴ്നാട്, കേരളം. ഏതായാലും അതിലേക്കുള്ള ഒരു രാഷ്ട്രീയ ദിശാസൂചിക, ബി ജെ പിയുടെ ഈ ലക്ഷ്യം വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു രാഷ്ട്രീയ ദിശാസൂചിക തന്നെയായിരിക്കും ഈ മുനുകോടെ തെരഞ്ഞെടുപ്പ്. ഏതായാലും ഈ ഉപതെരഞ്ഞെടുപ്പ് വിളിച്ചു വരുത്തിയതാണ്. പ്രത്യേകിച്ച് അവിടെ കോൺഗ്രസിന് കാര്യമായി പരമ്പരാഗതമായ ഒരു ശക്തി കേന്ദ്രമാണ് ഈ മുനുകോടെ മണ്ഡലം. അവിടുത്തെ കോൺഗ്രസിൻ്റെ എം എൽ എ ആയ രാജഗോപാൽ റെഡ്ഡി, കോമറ്റി റെഡ്ഡി എന്നുള്ള ആളെ ബി ജെ പിയിലേക്ക് കൂറുമാറ്റിക്കൊണ്ടാണ് അവിടെ ഇപ്പോൾ ബി ജെ പി പുതിയ ഒരു നാടകത്തിന് തുടക്കമിട്ടത്. ഏതായാലും അതിൻ്റെ ഭാഗമായി വിവിധ വിവാദങ്ങൾ, നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഈ രാജഗോപാൽ റെഡ്ഡിക്ക് അദ്ദേഹത്തിന് കോൺട്രാക്റ്റുകൾ 18,000 കോടി രൂപയുടെ കോൺട്രാക്റ്റുകൾ നൽകിയെന്നുള്ളൊരു ആരോപണം ടി ആർ എസ് ഉന്നയിച്ചു. അതിനുശേഷമാണ് ഈ മുനുകോടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ അവസാന ലാപ്പിലാണ് ഈ 4 MLA മാരെ ചാക്കിട്ട് പിടിക്കാൻ ഇടനിലക്കാർ വഴി ബി ജെ പി ശ്രമിച്ചു എന്നുള്ള ആരോപണം ഉൾപ്പെടെ ദൃശ്യങ്ങൾ സഹിതം ടി ആർ എസ് പുറത്തുവിട്ടത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും ചൂരും വാശിയും തന്നെയാണ് ഇതെല്ലാം തന്നെ സൂചിപ്പിച്ചത്. ഇന്ന് ഇപ്പോൾ പ്രചാരണം അവസാനിച്ചിരിക്കുന്നു, നാളെ തെരഞ്ഞെടുപ്പിലേക്ക്, ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഏതായാലും നിലവിൽ ബി ആർ എസിന് അവിടെ ഭീഷണി ഇല്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അവരുടെ ശരി, എന്തായാലും ജനങ്ങൾ വിധി എഴുതുന്നു. നാളെ നമുക്ക് അതിൻ്റെ ഫലത്തിനായിട്ടൊക്കെ കാത്തിരിക്കാം എന്ത് മാറ്റമാണ് തെലങ്കാനയിൽ സംഭവിക്കാൻ പോകുന്നത്.